ഫോറയിൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു വലിയ വിജയിയാക്കി നിങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ആ വിഷയം ഈ വിഷയത്തെക്കുറിച്ച് വളരെ ലളിതവും സുദൃഢവുമായും ഒറ്റ വാക്കിൽ തന്നെ വിശദമാക്കാവുന്നതാണ് ഒരിക്കൽ നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്നും ഒരിക്കലും പിൻവാങ്ങരുത് എന്നാണ് പക്ഷെ ഒരു കാര്യം മാത്രം ശരിയായ തീരുമാനമാവണം നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നതാണ് നിങ്ങളൊരു കർമ്മ പദ്ധതി വിവേകത്തോടെ എടുത്ത് ഒരു കർമ്മ പദ്ധതി വിവേകത്തോടെ എടുത്തതെന്ന് ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും പിന്നീട് തള്ളിക്കളയാൻ പാടില്ല കാരണം അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നതാണ് ഭാവിയെ നിർണയിക്കുന്നതാണ് സ്വന്തം തീരുമാനത്തിന് പിന്നിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് പകരം ഓരോ നിമിഷവും പുതിയ തീരുമാനങ്ങൾ എടുക്കുക ചഞ്ചലചിത്തനായ ആശങ്കാകുലനായ ഒരാളായി നിങ്ങൾ ഒരിക്കലും മാറരുത് നിമിഷം പ്രതി തന്റെ തീരുമാനങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റും കാണാം ഓരോ മിനിറ്റിലും അവർ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും അത്തരത്തിൽ ചഞ്ചല ചിത്തനായ ചാടിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ആശങ്കാകുലനായ എവിടെ നിൽക്കണമെന്നറിയാതെ അന്തം വിട്ട് ഓടുന്ന ഒരാളായി നിങ്ങൾ ഒരിക്കലും മാറരുത് തന്റെ കൽപ്പനകൾ നടപ്പാക്കുന്ന ഒരു രാജാവിനെ പോലെയാവണം നിങ്ങൾ എന്നാണ് ഒരു നിങ്ങളുടെ ലക്ഷ്യങ്ങളും തീരുമാനങ്ങളും ആളുകൾ തെറ്റായി മനസ്സിലാക്കാനും സാധ്യതയുണ്ട് അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം കുറ്റപ്പെടുത്തിയേക്കാം രണ്ടുമുണ്ടാവാം എങ്കിലും നിങ്ങളെടുത്ത് ഒരു തീരുമാനം അത് നിങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ച് ശരിയായ നടപടിയാണെന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് ആ സമയത്ത് ഈശ്വരൻ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് കൂട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല നിങ്ങളുടെ ശരികളിൽ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നിങ്ങൾ പറഞ്ഞതാണ് സത്യമെങ്കിൽ അത് കാലം തെളിയിച്ചു കൊള്ളും ഇത്തരം നിലപാടുകളുടെ പേരിൽ നിങ്ങൾ പുറത്താക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം ജീവിതത്തിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് മറ്റു സന്ദർഭങ്ങളിൽ നിന്ന് വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ബിസിനസ് സംരംഭങ്ങളിൽ നിന്ന് ഒക്കെ ഇങ്ങനെ നിലപാടുകൾ നിലപാടുകൾ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ നിങ്ങൾ പുറത്താക്കപ്പെട്ടേക്കാം എങ്കിലും നിങ്ങൾ ഭയം ഭയമരുത് ഓർക്കുക എക്കാലത്തും ഇത്തരത്തിൽ ധീരമായ നിലപാടുകൾ എടുത്തവരാണ് ഈ ഭൂമിയെ മുന്നോട്ട് നയിച്ചത് എന്ന് കാണാം നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങളെടുത്ത തീരുമാനങ്ങൾക്ക് പിന്നിലായിരിക്കണം നിങ്ങൾ എപ്പോഴും നിലകൊള്ള കൊള്ള കൊള്ളേണ്ടത് ആ ലക്ഷ്യങ്ങളുടെ പിന്നിലായിരിക്കണം ഉറച്ച് നിങ്ങൾ നിൽക്കേണ്ടത് ഈ നിമിഷം ഒരു തീരുമാനം അടുത്ത നിമിഷം മറ്റൊന്ന് എന്നിങ്ങനെയല്ല നിങ്ങൾ എടുക്കേണ്ടത് അത്തരക്കാരെ സഹ സഹകരിപ്പിക്കാൻ പൊതുവെ ആളുകൾ മടി കാണിക്കും ഈ ഉറച്ചു നിൽക്കൽ സ്വന്തം പ്രവൃത്തികളിൽ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ മാത്രമല്ല വേണ്ടത് നിങ്ങളുടെ വാക്കുകളിൽ മറ്റുള്ളവർക്ക് നൽകുന്ന പിന്തുണകളിൽ ധനപരമായ സപ്പോർട്ടുകളിൽ വാഗ്ദാനങ്ങളിൽ ഒക്കെ നിങ്ങൾ ഉറച്ചു നിൽക്കണം തനിക്ക് തോന്നുന്ന നിമിഷം ഒരു പ്രണയബന്ധത്തിൽ നിന്നും പിന്തിരിയുന്ന ഒരു കാമുകനെയോ കാമുകിയെപ്പോലെയോ ആവരുതൊരിക്കലും നിങ്ങൾ അത് ബാലിസമാണ് വേദനാജനകവുമാണ് നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ഉറച്ചതാവട്ടെ നിങ്ങളുടെ വാക്കുകൾ തീരുമാനങ്ങളും ഉറച്ചതാവട്ടെ വാക്കുപാലിക്കുന്നവനാണെന്നും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനാണെന്നുമുള്ള ഖ്യാതി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കൊരു അലങ്കാരമായി മാറട്ടെ എന്നാണ് ഇത്തരക്കാരെയാണ് പൊതുവെ സമൂഹം തേടിക്കൊണ്ടിരിക്കുന്നത് ആശ്രയിക്കുന്നത് ചഞ്ചല ചിത്രായ മനസ്സുള്ള മനസ്സുള്ളവരെ ആർക്കും ആവശ്യമില്ല എന്ന് കാണാം ഇത്തരം മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ അത് ഉപേക്ഷിക്കുക എന്നതാണ് ഈ നിമിഷം മുതൽ നിങ്ങൾ സ്വന്തം ജീവിതത്തിന് വേണ്ടി സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുക തുടക്കത്തിൽ അത് ശ്രമകരമാവാം നിങ്ങളുടെ പഴയ ശീലങ്ങൾ നിങ്ങൾക്ക് തടസ്സമായി തോന്നാം എങ്കിൽ അവയെക്കാൾ ഉയരത്തിൽ വളരുക അത്തരത്തിലുള്ള പഴയ ശീലങ്ങളെക്കാൾ ഉയരത്തിൽ വളരുമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും വളരാൻ ശ്രമിക്കുകയും വളർന്ന് വലുതാവുകയും ചെയ്യുക എല്ലായ്പ്പോഴും നിവർന്ന് നിൽക്കുക നട്ടന്റെ നട്ടന്റെ മുട്ടെ നേരുള്ള ഒരാളാകുക സത്യം പറയുന്നതിൽ ഭയക്കാതിരിക്കുക സ്വന്തം നിലപാടുകൾ മൃദുവായ ഭാഷയിൽ ആരോടും പറയാൻ പഠിക്കുക അത് ഒരു ശീലമാക്കുക അതുകാലത്ത് സമയത്തുണരലും ചിട്ടയായ ജീവിതക്രമം നടപ്പാക്കുന്നതുമൊക്കെ ഇത്തരത്തിൽ ഉറച്ച തീരുമാനങ്ങളാണ് ഈ തീരുമാനങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും അത്തരം തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ നിങ്ങൾ മാറ്റിമറിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ നിലപാടുകൾ ശക്തമാകട്ടെ തീരുമാനങ്ങളും ശക്തമാകട്ടെ സ്വന്തം തീരുമാനങ്ങളെയും ലക്ഷ്യങ്ങളെയും മുറുകെ പുണരുക അതിൽ ഉറച്ചു നിൽക്കുക വിജയകരമായ ജീവിതത്തിലേക്കുള്ള പ്രധാന വഴികളിൽ ഒന്നാണ് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നും നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക പക്ഷെ അവ എപ്പോഴും ശരിയായിരിക്കണം ശരിയാ ശരിയാണെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ ആ തീരുമാനത്തിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ആ തീരുമാനവുമായി മുന്നോട്ട് പോവുക ഒരുപക്ഷെ ഈ വിഷയം കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടാവും എടുത്ത തീരുമാനങ്ങളിൽ അത് നടപ്പാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആകുല ചിത്തരായി എത്രയോ തവണ നമ്മൾ കാലിടറി വീണിട്ടുണ്ട് എത്രയോ തവണ നമ്മൾ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാത്തവൻ ഉറച്ചു നിൽക്കാത്തവൾ എന്ന പഴി കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ നിന്നും ജീവിതത്തിൽ നമ്മൾ പഠിച്ച അത്തരം പാഠങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ പ്രായമെന്തുമാകട്ടെ ഏതവസ്ഥയുമാകട്ടെ നിങ്ങൾ നിങ്ങളെടുത്ത ശരിയായ നിലപാടുകളിൽ നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക സ്വന്തം അഭിപ്രായങ്ങളിൽ സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുക ഇതൊക്കെ ഇതിൽ ഇതൊക്കെ അതിന്റെ ഭാഗമാണ് പ്രധാന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആശയങ്ങളിൽ നമ്മുടെ ആദർശങ്ങളിൽ നമ്മുടെ ചിന്തകളിലൊക്കെ ഉറച്ചു നിൽക്കുക എന്നത് എന്തിലും ഉറച്ചു നിൽക്കുക എന്നാണ് നാമുമായി നമ്മളുമായി നിങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ എല്ലാറ്റിലും ഉറച്ചു തന്നെ നിൽക്കുക മുന്നോട്ട് പോവുക ആ ഉറച്ച കാലടി കാലടികളോടെ ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് പോവുക വെക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഈ വിഷയം സമർപ്പിക്കുന്നു ഒപ്പം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഫോറൈൻ ക്ലബ് ഗ്ലോബലിന്റെ യോഗാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് യോഗാ ദർശൻ ആരംഭിക്കുകയാണ് ഇന്ന് അഞ്ചു മണിക്ക് മണി മുതൽ ആറു വരെയാണ് ഈ വിഷയത്തിൽ നമ്മളെ നയിക്കുന്നത് ഡോക്ടർ ടോംസ് അബ്രഹാം ആണ് അദ്ദേഹം എം ജി യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൾട്ടിയാണ് അതോടൊപ്പം തന്നെ ഈ രംഗത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഫിലോസഫിയിലും ഒക്കെ വളരെ പ്രകൽ പ്രാഗൽഭ്യം നേടിയ ഒരു വലിയ യോഗാചാര്യനാണ് അദ്ദേഹത്തിന്റെ ഒരു ഈ യോഗ പദ്ധതി പഠിക്കുന്ന ഒരു അദ്ദേഹത്തിൽ നിന്നും ഒരു ഗുരുമുഖത്തിൽ നിന്നും പഠിക്കുന്ന അത്രയും നന്മകളോടെ അത്രയും സന്തോഷത്തോടെ നമുക്കത് പഠിക്കാനാവും ഈ അവസരം എല്ലാ ദിവസവും ഡെയിലി മണി മുതൽ മണി വരെയാണ് ഈ യോഗാദർശൻ ഫോറൻ ക്ലബിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ അവസരം നന്നായി ഉപയോഗപ്പെടുത്തുക ഈ ദിവസം ഇന്ന് ഈ യോഗാദർശൻ സമാരംഭം കുറിക്കുന്നത് ആരാധനായ ശ്രീ മോഹൻജിയാണ് അഞ്ചു മണിക്ക് തന്നെ നിങ്ങൾ സൂം പ്ലാറ്റ്ഫോമിൽ ഇതോടൊപ്പം കൊടുക്കുന്ന ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ലിങ്ക് അയക്കാം ഇതോടൊപ്പം കൊടുക്കുന്ന ഈ ലിങ്കിൽ കയറി നിങ്ങൾ ഈ ഈ യോഗാദർശൻ പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങളുടെ ജീവിതം മാറ്റി തീർക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയും ചെയ്യുക നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ സത്യസന്ധമായി ഉറച്ചു നിൽക്കാൻ ഒരുപക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് ഈ യോഗ പദ്ധതികളിൽ ചേരുന്നത് ഈ യോഗ പരിശീലിക്കുന്നത് കൊണ്ട് തന്നെ യോഗമാർഗം നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു വലിയ തുടക്കമാവട്ടെ ഫോറൻ ക്ലബിനെ സംബന്ധിച്ച് വലിയൊരു കാൽവെപ്പാണ് ഇത്തരത്തിലുള്ള വലിയ പല കാലുവെപ്പുകളും ഫോറൻ ക്ലബില് ഇനിയും വരാനുണ്ട് ഇതൊരു തുടക്കം ആകട്ടെ എന്ന് എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം ഡെയിൽ കാർണികയുടെ ലോകമെമ്പാടും വിറ്റുകഴിഞ്ഞ മനക്ലേശമില്ലാതെ ജീവിക്കുന്നത് എങ്ങനെ എന്ന പുസ്തകമാണ് ഫോറയൻ ഫോറയം റീഡേഴ്സ് ക്ലബിന്റെയും ഒലിവ് പബ്ലിക്കേഷന്റെയും ആഭിമുഖ്യത്തിലുള്ള ഈ പുസ്തകം ഒലിവ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ പുസ്തകത്തിൽ മനക്ലേശമില്ലാതെ എങ്ങനെ ജീവിക്കണമെന്നും മനക്ലേശം നിങ്ങളെ തകർക്കുന്നതിന് മുമ്പ് മനക്ലേശത്തെ എങ്ങനെ തകർക്കാം എന്നുമാണ് ഈ പുസ്തകം പുസ്തകത്തിലൂടെ അദ്ദേഹം പഠിപ്പിക്കുന്നത് അതിമനോഹരമായ ഒരു പുസ്തകം ഒരുപാട് തവണ ഞാൻ ആവർത്തിച്ച് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിസന്ധികളെ അകറ്റി നിർത്താനും നിലനിൽക്കുന്ന വിഷമങ്ങളെ തരണം ചെയ്യാനും നമ്മ ഏറെ സഹായിക്കുന്ന ഒരു വലിയ കൃതിയാണ് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞാൽ ഈ ഗ്രന്ഥം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ താഴെ അതിൻ്റെ ലിങ്കുണ്ട് ലിങ്കിൽ കയറി നിങ്ങൾക്ക് പുസ്തകം ഓർഡർ ചെയ്യാം അല്ലാത്തവർക്ക് വിശദമായ വിലാസം ഫോൺ നമ്പറും അതുപോലെ തന്നെ പിൻകോഡ് നമ്പറും അടക്കം അയച്ചു തന്നാൽ അവർക്ക് പുസ്തകം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാവുന്നതാണ് തീർച്ചയായും ഇന്നത്തെ ദിവസം വളരെ ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ഒരു ദിവസ ദിവസമായി നിങ്ങൾക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു യോഗാദർശനിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നടത്തുക നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല